തകർന്ന് തരിപ്പണമായ വയനാട് അമ്പലവയൽ വടുവഞ്ചാൽ റോഡിൽ മഴക്കാലമായതോടെ ദുരിതം ഇരട്ടിയായി. റോഡ് പുതുക്കി പണിയാൻ 3 വർഷം മുൻപ് 1.5 കോടി രൂപ അനുവദിച്ചെങ്കിലും പണി ഇതുവരെ തുടങ്ങിയിട്ടില്ല. എണ്ണിയാലൊതുങ്ങാത്ത കുഴികളാണ് യാത്രക്കാരെ കാത്തിരിക്കുന്നത്. 1.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ 15 മിനിറ്റെങ്കിലും എടുക്കും. നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും തമിഴ്നാട്ടിലെ ചേരമ്പാടിയിലേക്കുമൊക്കെ ഈ റോഡിലൂടെ സഞ്ചരിച്ചാൽ എത്താം. യാത്രക്കാർ ഏറെ ആശ്രയിക്കുന്ന ഈ റോഡിൽ അറ്റകുറ്റപ്പണികൾ അനന്തമായി നീളുകയാണ്. അപകടങ്ങളും തുടർക്കഥയാണ്. അമ്പലവയൽ വടുവഞ്ചാൽ റോഡിലെ നരിക്കുണ്ട് മുതൽ ആണ്ട്രു വരെയുള്ള ഭാഗമാണ് തകർന്ന തരിപ്പണമായി കിടക്കുന്നത്. മഴയായതോടെ ദുരിതം ഇരട്ടിയായി. റോഡിന്റെ അവസ്ഥ മാത്രമാണ് മറ്റേ മോശമുള്ളതിന്റെ മുന്നിലുള്ള റോഡ് നന്നാക്കി, പുറകിലുള്ള റോഡ് നന്നാക്കി. ഇതൊരു ലോഡും കൊണ്ട് പോകാൻ പറ്റാത്ത പറ്റ മോശമായ രീതിയിലാണ് വണ്ടി ലാഞ്ച് ചെയ്ത് മറിയുന്ന ഒരു അവസ്ഥയിലാണ് പോകുന്നത്. ഇരുചക്ര വാഹനങ്ങൾ എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ തട്ടുന്നുണ്ട്, വണ്ടി മറിയാൻ സാധ്യതയുണ്ട്. ഈ വർഷക്കാലത്തെങ്കിലും വലിയ പേച്ചുവർക്ക് മാത്രം ചെയ്തിട്ടെങ്കിലും തർക്കാലികമായിട്ട് കുഴി അടച്ചില്ലെങ്കിൽ വളരെ അവസ്ഥയ്ക്ക് വർഷക്കാലം കഴിയുമ്പോഴേക്കും വളരെ അപകടം ഉണ്ടാകുന്നതായിരിക്കും. 3 വർഷങ്ങൾക്ക് മുമ്പ് 1.5 കോടിയോളം രൂപയാണ് നവീകരണത്തിനായി അനുവദിച്ചത്. എന്നാൽ സാങ്കേതിക നടപടിക്രമങ്ങൾക്ക് വേഗതയുണ്ടായില്ല. നിർമ്മാണ സാമഗ്രികളുടെ അഭാവവും കരാറുകാർ പണി ഏറ്റെടുക്കാത്തതും വൈകാൻ കാരണമായി. ഡിസംബറോടെ പണി പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ ഇപ്പോൾ നൽകുന്ന മറുപടി. മനോരമ ന്യൂസ്, വയനാട്.